കുറച്ച് ഐസ് വാരിട്ട് ഇതാണോ മഞ്ഞുമല? എന്ത് മഞ്ഞുമല, എന്തോ ഇറക്കിയാ നമ്മക്കെല്ലാം കണക്കല്ലേ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സമയം രാവിലെ 10 മണിയായി. കാശ്മീരിലൊക്കെ ആണെങ്കിൽ 10 മണിക്ക് മാത്രമേ എഴുന്നേക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വലിയൊരു മൗണ്ടൈൻ ആണ്, വലിയൊരു മഞ്ഞ് മലയാണ് ഉപരവിടെ. പിന്നെ വലിയൊരു മഞ്ഞ് മലയാട്ടോ എന്ന് വെച്ചാൽ 365 ദിവസവും എത്ര കാലാവസ്ഥയിലും, ചൂടായിക്കോട്ടെ തണുപ്പായിക്കോട്ടെ, എത്ര വലിയ കാലാവസ്ഥയിലും 365 ദിവസവും നമുക്ക് മഞ്ഞ് കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമാണ് ഗുൽമോഹർ. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഉള്ളിൽ 2 ടീ ഷർട്ടുണ്ട്, ബ്ലാക്ക് വൈറ്റ്, അതുപോലെ എൻ്റെ റൈഡിങ് ജാക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു സ്വെറ്റർ വേറെ ഉണ്ട്, ഇതും പോരാ ഒരെണ്ണം കൂടി അവിടെ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ സ്കൂട്ടറിലല്ല പോകുന്നത്, സ്കൂട്ടർ ഇവിടെ ഉണ്ട്, സ്കൂട്ടറിലല്ല പോകുന്നത്. ഇവിടുന്ന് ഞാൻ നേരെ പോകുന്ന എൻ്റെ വീട്ടിലേക്കാണ്. അച്ഛൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് അവൻ്റെ ഹിമാലയിലാട്ടോ പോകുന്നത്. കാരണം അവൻ്റെ അടുത്ത് വണ്ടിയുണ്ട്, അവൻ്റെ അടുത്ത് എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട്, റൈഡിങ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്തുണ്ട്, തണുപ്പിൻ്റെ സെറ്ററൊക്കെ അവൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് അവനെയും കൂട്ടിട്ട് പോകാം. അപ്പോൾ ശരി, അവൻ്റെ വീട്ടിൽ നിന്ന് കാണാം. ഇപ്പം നമ്മൾ ഇവിടെ എത്തി, ഹർഷ് ബ്രോ അവൻ്റെ അടുത്തെത്തി. ഇതാണ് മൂവിയുടെ വണ്ടി. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഷാക്കിർ ബ്രോ എന്താ ക്ലിക്ക് കൊണ്ട് പോകാത്ത ഹിമാലയ കൊണ്ട് പോകുന്നല്ലേ. ആക്ച്വലി മൂപ്പരുടെ കൂടെയാണ് പോകുന്നത്, അപ്പം നമ്മൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. മൂപ്പരുടെ വണ്ടിയാണ്, നമുക്കതിൽ പോകാമല്ലോ അല്ലേ. നമ്മുടെ വണ്ടി അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇനി ഇവിടുന്ന് ഡ്രസ്സ് മാറ്റണം. ഡ്രസ്സ് മാറ്റണം ചില ഇതിൻ്റെ മുകളിൽ ഇതൊക്കെ താഴെ കെട്ടിയിട്ടുണ്ട് ജാക്കറ്റ്, അതൊക്കെ എടുത്തിടണം എന്നിട്ട് നേരെ. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ പുറത്തേക്ക് പോവാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും ഞാനിവിടെ 2 ജാക്കറ്റ് ഇട്ട് നേരത്തെ ഉള്ള കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രോ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഈ ഒരു ഫ്രൂട്ട്സ് ഉണ്ടോ, ഈ ഫ്രൂട്ട്സ് ഒക്കെ അധികം വരുന്നത് പാകിസ്ഥാനിൽ നിന്ന് കേട്ടോ. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഫ്രൂട്ട്സാണ് ഇവിടെ അധികം വിൽക്കുന്നത്. കാരണം നമ്മൾ ഈ കാണുന്ന റോഡില്ലേ, ഈ റോഡ് നേരെ പോകുന്നത് പാകിസ്ഥാനിലേക്കാ. പക്ഷെ നമുക്ക് അതിലെ പോകാൻ അലോഡില്ല. ആ ബോർഡർ ഡെയിലി ട്രക്കുകൾ അന്ന് ക്രോസ് ചെയ്യാൻ അലോഡില്ല. എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനിൽ നിന്ന് വെജിറ്റബിൾസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇന്ത്യയിലേക്ക് ട്രക്കുകൾ വരുന്നത്. ആ ട്രക്കുകളാണ് ഈ ഒരു ബാരാമുള്ള വഴി നമുക്ക് ക്രോസ് ചെയ്യാൻ അലോഡില്ല. ആ ഒരു ദിവസം 5-10 ഒക്കെ ഉണ്ട്, ഒരുപാട് മിലിറ്ററി വാഹനങ്ങൾ ഇതിലെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡർ കേട്ടോ. ഈ റോഡ് കാണുന്നില്ലേ, പാകിസ്ഥാൻ ബോർഡറിലേക്കുള്ള റോഡാണിത്. ഏകദേശം ഒരു 100 കിലോമീറ്റർ ഇവിടെ നിന്നുള്ളത്. ഉറിയൊക്കെ അല്ലേ, ഉറി മറ്റേ മൂവിയൊക്കെ ഇറങ്ങിയ അതെ. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് ഉണ്ട്, ഗുൽമാർഗിലേക്ക്. ഇവിടുന്ന് ലെഫ്റ്റ് കേട്ടോ, ഗുൽമാർഗിലേക്ക് കാശ്മീർ നിന്ന് ശ്രീനഗർ ടൗണിൽ നിന്നൊരു 48 കിലോമീറ്റർ ഉള്ളൂ. ഈ കാണുന്നതൊക്കെ ആപ്പിളിൻ്റെ മരങ്ങളാട്ടോ, ഇത് മുഴുവനും ആപ്പിളിൻ്റെ തോട്ടങ്ങളാണ്. പക്ഷെ ഇപ്പം ആപ്പിൾ ഇല്ല, കാരണം ഇപ്പം ചെറിയൊരു പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 2 മാസം കഴിഞ്ഞാലേ സീസൺ ആവുള്ളൂ. നമ്മൾ പോകുന്ന വഴിക്കാണ്. ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കണ്ടു. അധികം വലിപ്പമൊന്നുമില്ല കേട്ടോ, ചെറിയ ചെറിയ മരങ്ങളാണ്. അപ്പോ നമ്മളിപ്പോ ഉള്ളത് സ്വിറ്റ്സർലൻഡിലല്ല കേട്ടോ, കാശ്മീരിലാണ്. കാരണം ഈ വീട് കാണുമ്പോൾ പലരും വേഗം സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നയാള്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ സീനറി കേട്ടോ, അടിപൊളി സീനറി. ശരിക്കും ഇവിടെ ഈ മഞ്ഞുകാലത്ത് ഇങ്ങോട്ടേക്ക് വണ്ടികൾ അലോഡില്ല. അപ്പോൾ നിങ്ങൾ വണ്ടിയിൽ ചെയിൻ കെട്ടണം, നമ്മുടെ ചെയിനില്ലേ, ആ ചെയിൻ താഴെ ഷോപ്പിൽ വാങ്ങി കിട്ടും. ആ ചെയിന് വാങ്ങി വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് അലോഡില്ല കേട്ടോ. മഞ്ഞുകാലത്ത്, മഞ്ഞുകാലത്ത് മഴക്കാലത്തും. ഇപ്പം തന്നെ നോക്കിയത് മഴക്കാലം ഒന്നുമല്ല, ചൂട് കാലം. എന്നിട്ട് ചെറിയ ചെറിയ മഴയൊക്കെ പോയിരുന്നുണ്ട് ഇവിടെ. എന്താ സീന് നോക്കിയേ, ഫുള്ള് ചെമ്മരിയാടുകളാണ് നിറഞ്ഞിട്ടുണ്ട് ഈ ഒരു പറമ്പ് മുഴുവനും. പൈൻ മരങ്ങളട്ടെ മുഴുവനായിട്ടുള്ളത്. എന്താ സീന്, എന്താ സീന്. ഇതാണ് നമ്മുടെ ആട്ടിടയൻ. ഇവിടുത്തെ
വെച്ചിട്ട് ആൾക്കാർ നമ്മളോട് പെരുമാറുന്നുള്ളൂ. ഇവരോട് നമ്മൾ സംസാരിക്കാൻ ഒന്നും ചെയ്യല്ലേ. അടുത്ത ചോദ്യം എന്താ അറിയോ, ചായ കുടിക്കാൻ വരുന്നു. ആ ഇവരെങ്ങനെയാ, ചായ വേണോ ചോദിക്കും. ശരിക്കും ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ ഇവിടെ അങ്ങോട്ട് ഗുൽമാർഗിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിർത്താൻ കാരണം വേറെ ഒന്നുമില്ല, ഇതാണ് കാരണം. നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, മഞ്ഞിൽ മുങ്ങിയിട്ട് കുറേ പൈൻ മരങ്ങളും ആ ദൂരെയായിട്ട് നമുക്കൊരു ഹോ നല്ല മഞ്ഞ് മലകളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ പൈൻ മരങ്ങളാണേ. വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം കേട്ടോ. നല്ല മഴയുണ്ട്, മഴ മീൻസ് മഞ്ഞുള്ളത് കൊണ്ട് എന്തായാലും ഒരു മഴയുണ്ടാവും. ഇതാണ് റോഡ് പോകുന്ന റോഡ്. ഒരു സിക്കി ചെണ്ടുമറ്റൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല. നോക്കിങ്ങളെ മെല്ലെ കാണിച്ചു നോക്കോ, ഈ വെള്ളം വരുന്നുണ്ട് ഇവിടുന്ന്, ഒരു അരുവി വരുന്നുണ്ടോ. അത് ഇവിടെ നേരിട്ട് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. മഞ്ഞുമലേൻ്റെ മുകളിൽ നിന്ന് വെള്ളം അത് താഴെയിലൊക്കെ ഈ ഗ്യാപ്പിലൊക്കെ കാണാം. ഒഴുകി വരുന്നതാണ് നല്ല രസമാട്ടോ. നമ്മളിപ്പം ഗുൽമാർഗെത്തി. ഗുൽമാർഗെത്തിയിട്ട് കാഴ്ച ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കുതിര സവാരി നടത്താൻ പറ്റും കേട്ടോ. കുതിരപ്പുറത്തായിട്ട് ഇങ്ങനെ പോവാം. എന്തോ സ്ഥലം നോക്കിയേ, നൈസ് എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, ഒന്നും പറയാനില്ല. കാരണം ലോങ് ഒക്കെ നല്ല കാഴ്ച, ഞാൻ സൂം ചെയ്യാത്തതേ. ഏ ഒരു കൈ കൊണ്ട് ഞാൻ ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ട് മുകളിൽ, കാരണം മഴ പെയ്യുന്നുണ്ട്. ഓഫ് റോഡ് പോകാൻ വണ്ടികളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ആ കാണുന്ന മഞ്ഞുമലയുടെ മുകളിലാണ് നമുക്ക് പോകേണ്ടത്. പക്ഷെ നമുക്ക് നടന്നിട്ടോ അല്ലെങ്കിൽ ട്രക്കിങ്ങും ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ കേബിൾ കാർ ഉണ്ട്, കേബിൾ കാർ വഴി മാത്രമേ പോകാൻ പറ്റൂ കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ വൈബ് ഇവിടെ. പറയുന്നട്ടാ ഇതാണ് സ്വർഗം നീ ശരിയാട്ടോ, ഇതെന്നെ സ്വർഗം. നല്ല മഴ കേട്ടോ, അതുകൊണ്ടാണ് ഈ മുകളിൽ പ്ലാസ്റ്റിക് ഇട്ട് പിടിക്കുന്നത്, എൻ്റെ കൈ കാണുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ കാണിച്ചതാം, ഒന്ന് ഹോൾഡ് ചെയ്യാം, തിരിക്കട്ടെ. കാരണം മഴയായതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടാ കേട്ടോ. ഓക്കെ, വളക്കം വന്ന പ്ലാസ്റ്റിക് പോയിട്ടാ, ഇപ്പോൾ ശരിയാക്കി തരാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 10-50 ആൾക്കാരെ നിങ്ങൾക്ക് ചുറ്റും കൂടും. ഞങ്ങൾ ടിക്കറ്റ് എടുത്തരാം, ഞങ്ങൾ ടിക്കറ്റ് എടുത്തരാം. അതൊന്നും കേൾക്കേണ്ട, നിങ്ങൾ ഡയറക്റ്റർ അവിടെ കയറി. ചെറിയൊരു ക്യൂ ഉണ്ടാവും, ആ ക്യൂവിൽ തന്നെ ടിക്കറ്റ് എടുത്തേട്ടോ. പിന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ നൽകാറുണ്ട്, ചോക്ലേറ്റും അതുപോലെ മുട്ടിയൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് അപ്പുറമാണ് ഇതുണ്ട്, ഇയാളെ ചോദിക്കുന്നത് അതന്നെ കേട്ടോ. അപ്പുറമാണ് നമുക്ക് കേബിൾ കാറിലേക്ക് പോകാനുള്ള സ്ഥലം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു, വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് പോകുന്ന ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബ്രോ പോയിട്ടുണ്ട്, ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ക്യൂവിൽ നിൽക്കുമായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ക്യൂ നിൽക്കായിരുന്നത്, മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു സിറ്റുവേഷൻ. ഊട്ടിയിലൊക്കെ പോയ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും, പക്ഷെ ഊട്ടീനേക്കാളും സൂപ്പറാണ്. അങ്ങനെ തന്നെ പറയാം, കാശ്മീർ വേറെ ലെവലാട്ടോ. സാധാരണ എല്ലാവരും കേബിൾ കാർ വഴിയാണ് കേട്ടോ പോകുന്നത്. നമ്മളിന്ന് വെറൈറ്റി,
നമ്മൾ കേബിൾ കാർ എടുക്കാണ്ട് നമ്മൾ കുതിരപ്പുറത്താണ് മുകളിലേക്ക് പോകുന്നത്. അപ്പം ദേ നമ്മളെ മുമ്പിൽ പോകുന്നുണ്ടോ, നമ്മളെ ബ്രോ ഉണ്ട്, ഇവിടുത്തെ ഒരാളുണ്ട്, അവിടെ പോയിട്ട് അവൻ കാണിച്ചിരുന്നു കുതിര, ആ കുതിരയില് മുകളിലേക്ക്. നല്ല രസമായിട്ട് ഈ സംഭവം. നമുക്ക് പോകാനുള്ള കുതിരയാണ് കേട്ടോ, വന്നിട്ട് കൈസ പോയിട്ടേക്ക പയ്യ. ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് ഇരുന്നത്. വിക്ടറി അടിച്ചോ, ന്യൂ അങ്ങനെ കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നമ്മളെ ബ്രോ, ബ്രോന് വെളുത്ത കുതിരയും എനിക്ക് നല്ല കറുത്ത കുതിരയും. ബ്രോ കുറച്ച് വെളുത്തുകൊണ്ട് വെളുത്ത കുതിര എടുക്കട്ടെ. ഈ കുതിര കുറച്ച് പ്രശ്നമുള്ള കുതിര കേട്ടോ, അത് ബ്രോൻ ഇട്ടിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സ്റ്റോപ്പ് അടിക്കാൻ പറ്റുന്നില്ല, റെക്കോർഡ് ഓനോട് നിർത്താൻ പറഞ്ഞേ. ഭയ്യ 1 മിനിറ്റ് തുടർ റൂക്ക്, 1 മിനിറ്റ്, 1 മിനിറ്റ്, 1 മിനിറ്റ്, 1 മിനിറ്റ്. ഉസ്കോ ഉസ്കോ ആജി ലാക്കി ആനെ ജാക്കറ്റ് ആണ്. അരെ ഭയ്യ ഇത് വിചാരിച്ച പോലെയല്ല. കബി ഓർ ഇതർ ദേഖോ, മമ്മൂട്ടി പാടുന്ന ദോനോ സൈഡ് സെ ബരാബർ രക്കോ ഭയ്യ, ദോനോ സൈഡ് സെ റേഞ്ച് ബരാബർ രക്കോ. മറ്റേ മഞ്ജു വരെയും കഷ്ടപ്പാടാണ്, കഷ്ടപ്പാടിന്റെ പണിയാണ്. എല്ലാരും കഷ്ടപ്പെട്ടാണ് എപ്പിസോഡ് കേട്ടത്. 8 മണിക്കൂർ എടുക്കും വീട് എടുത്തത് എപ്പോഴും. ഇത് ഒരു പോയിന്റ് വരെ പോകുള്ളു, നിങ്ങള് മേലെ കണ്ട നിങ്ങളെ കന്തം വിടും. നിങ്ങള് അരുവിനെ പറ്റി പറയുക, കുതിരനെ പറ്റിയൊരു പാട്ട് പാടേ. സമ്മതിക്കണം. മാത്രം
കുതിരമൊന്ന് ഇറങ്ങുമ്പോ തീർന്നിട്ടുണ്ട. ഇതിന് കാലും എന്താ ഇട്ടിക്കണെന്നാ കേട്ടോ. അതാണ് നമ്മളെ കേബിൾ കാർ കേട്ടോ, നമ്മളത് യൂസ് ചെയ്യാതെ നമ്മള് കുറച്ച് അഡ്വഞ്ചറസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കുതിരപ്പുറത്താണ് ഫേസ് വണ്ണിലേക്ക് പോകുന്നത്. അതത്രേ ഉള്ളു. ആ പോകുന്ന കേബിൾ കാറിന് 700 രൂപയാണ് പോവാന്. പക്ഷെ അത് 5 മിനിറ്റ് കൊണ്ട് മുകളിൽ എത്തും സുഖമായിട്ട്. ആ ഡബ്ബേമേ ബന്ദ് ഹോക്കെ ജാനാ ഉപ്പർ യെതോ പൂരാ ഖുലാ ഖുലാ കർക്കെ എൻജോയ് കർക്കെ ജായേംഗേ. പാട്ടും പാടി ആസു ആസു ആജാ ാണ് നമ്മളിപ്പോ ഒരു ഗ്രൗണ്ടിലെത്തി, കുറച്ച് മിഡിലെത്തിയോ. 3 കിലോമീറ്റർ നമ്മൾ കുതിരപ്പുറത്ത് വന്നു, 3 കിലോമീറ്റർ വന്നു. ഇതാണ് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഉള്ളത്. എന്താ പറയാ, എനിക്ക് ചില സങ്കടം തോന്നി. കാരണം ഞാൻ മൂപ്പർക്ക് ഒരു കുതിര സെറ്റ് ആയി കൊടുക്കായിരുന്നു. മൂപ്പർ ഭാവം നടന്നിട്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ട് അറിയില്ല എനിക്ക് ഉണ്ടായതും സെറ്റ് ആയി കൊടുക്കായിരുന്നു. അപ്പം ഇതാണ് ലൊക്കേഷൻ, നമ്മളിപ്പോ ഉള്ള ലൊക്കേഷൻ ഇതാണ്. ഇനി ഇവിടെ നമുക്ക് ഇനി മുകളിലേക്ക് പോകണം, കുറച്ചുകൂടി പോകാനുണ്ട്. നിങ്ങളെ എത്ര സാധനം നോർത്ത് ഫേസ് ഒക്കെ അല്ല കേട്ടിട്ടിരിക്കുന്നത്. 2 ജാക്കറ്റ് അടിപൊളി ജാക്കറ്റ്. ഇത് ഒന്നാണ്, നമ്മള് 2-ാമത്തെ ഫേസിലേക്ക് പോവാം. നമ്മളിത് ഇതാണ് ഫസ്റ്റ് കണ്ടോ, ഇവിടെ ആൾക്കാരൊക്കെ ഇറക്കിയിരിക്കുന്നത്. നമ്മളിതിന് മേലെ, അതുക്കും മേലെ. ആ ഇവരൊക്കെ മേലെ പോയി വരണേ. ഇതിന് മേലെ ഇങ്ങനെ യുദ്ധം ചെയ്യാന്ന് ഞാൻ ആലോചിക്കുന്നു. അത് വേറെ കോമഡി. ഐഡന്റിറ്റി വെളിപ്പെടുത്തും. നല്ല അടിപൊളി മനുഷ്യനാണ്, നല്ല സ്വഭാവം, നല്ല അടിപൊളി മച്ചാനാണ്. അറിയില്ല കിലോമീറ്റർ
10-15 kilometers. एक साइड जाएगा तो तीस साइड बन रहा तीस किलोमीटर कर सकता है। घोड़ा है, नॉर्मल घोड़ा है ना, सादा घोड़ा। उसको एक दिन में कितना किलोमीटर तक जा सकता है? यहाँ पर हम जा रहे हैं ना नीचे से यहाँ तक 6-7 किलोमीटर है सर। क्योंकि दूर है 7 किलोमीटर। ഈ വലത്ത് സൈഡ് നോക്കിക്കോ, ഇതാണ് നിങ്ങൾ ഈ സംഭവം കേറി വന്ന് ഇവിടെ അടുത്ത് കഴിഞ്ഞു. ഇതാണ് സ്റ്റേഷൻ കേട്ടോ, ഒന്നാമത്തെ സ്റ്റേഷനാണ്. ഇതും മുകളിലേക്ക് രണ്ടാമത്തെ സ്റ്റേഷൻ. ഇവിടത്തേക്ക് 600 അവിടത്തേക്ക് 900 റേറ്റ് വരും. ഒന്ന് മുകളിൽ വരുമ്പോൾ ഇന്ന് മഞ്ഞാണ്, പിന്നെ അവിടെ ഓക്സിജൻ ഒക്കെ പ്രശ്നം വരുന്നുള്ളൂ. അധികം പുറത്തിറങ്ങാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങണമെങ്കിൽ 1000 രൂപ ഒരാൾക്ക് കൊടുക്കണം. അവിടെ എന്ത് നിട്ടാലും പൈസ കൊടുക്കണം. അപ്പം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ATM കാർഡ് ഒന്നും എടുത്തു പോയൊരു കാര്യമില്ല, നല്ല പൈസ എടുത്ത് വേണം. അതിപ്പോൾ നമുക്ക് ഇവിടെ വരെ നമുക്ക് വരാൻ കുഴപ്പമില്ല. 900 ഒക്കെയാണ് നമ്മൾ ഈ കരാർ എടുത്തിട്ടുള്ളത്. ഇവിടുത്തേക്ക് 500, ഇവിടുത്തെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് 400. അപ്പം 400 രൂപ ഇയാൾ മഞ്ഞ് വരെ നമ്മളെ കൊണ്ടുപോകും, മഞ്ഞിൻ്റെ അവിടുന്ന് തിരിച്ചിട്ടും. ഒരു കണക്കിന് നിങ്ങൾക്ക് നല്ല അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാട്ടം നല്ലത്. ഇതൊരു കുതിരപ്പുറത്ത് വരെ നല്ലത്. ആ എന്താ സ്ഥലം? ശേഖ ഭായി ഇങ്ങോട്ട് നോക്കൂ. കാറൊക്കെ കാണാതായിട്ടുണ്ട്, അതിന്റെ അനൗൺസ്മെന്റ് ആണ്. ഓ അടിപൊളി. നിങ്ങള് സീന കണ്ടോ, നേരെ നോക്കിക്കോട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ല? ഇതാണ് ഗുൽബർഗ്, ഗുൽബർഗ് മലനിരകള്. കാശ്മീരിൽ വന്ന എന്തായാലും നിങ്ങൾ കാണണം കേട്ടോ. पैदल चल रहे या घोड़ा चल रहे? वो देखो घोड़े ने कहाँ छोड़ा है, मैं आपको आगे थोड़ा छोड़ा। ओके। और वो नहीं आगे आगे देखो भैया घोड़े वाला कहाँ छोड़ता है। बस वो शेमस पैठा नहीं देना, इन्होंने शोर खान वो शुचा ना ना सेल ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ എത്തി. അപ്പൊ ഇതാണ് ഈ ഉള്ള ലൊക്കേഷൻ കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, മുഴുവൻ മഞ്ഞാണ്, മുകളിലേക്ക് പോകാൻ പറ്റും. ഇവിടെ ഒരുപാട് റൈഡുകളുണ്ട്, നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കും. റൈഡിനൊക്കെ കയറുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക പൈസയും കാര്യങ്ങളും കൊടുക്കണം. ഓഫ്, ഇതൊക്കെ മഞ്ഞാണ്, ചവിട്ടി പോകണ്ടോ, കുഴിയിൽ പോകുന്ന ഇല്ലെങ്കിൽ പോകും. ഇതുണ്ടോ കാല് പോയിട്ട് അവിടെ സൂപ്പറാണേ. ഞാൻ 2 ജാക്കറ്റ് ഇട്ടോണ്ട് എനിക്ക് തണുക്കുന്നില്ല. ഇതൊക്കെ നല്ല ഉറപ്പുള്ള മഞ്ഞ കണ്ടോ, പ്രശ്നമൊന്നുമില്ല, നമുക്ക് അങ്ങനെ പോവാം. ബ്രോ എല്ലാം ഭയങ്കര ഒരു 90 കാലഘട്ടത്തിൽ പോയി ഈ സാധനം നോക്കിക്കോ, വലിച്ചു മോളിൽ കൊണ്ടുപോയി ഒരാളെ പിടിച്ചു. ഇവിടുന്ന് ഈ മുകളിലേക്ക് ഇവർ വലിച്ചുകൊണ്ട് പോകും, വലിച്ചുകൊണ്ട് പോയിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ പോവാം, സ്ലൈഡായിട്ട് പോകാൻ പറ്റും.
സംഭവം ഞാൻ രണ്ട് ടീഷർട്ടും രണ്ട് ജാക്കറ്റും രണ്ട് ജാക്കറ്റ് ഉള്ളിലിട്ടോ എനിക്ക് തണുക്കുന്നില്ല കേട്ടോ. ഒരു പൊടി എനിക്ക് തണുപ്പായിരുന്നില്ല. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുപ്പായ കഴിച്ചിട്ട് നിന്ന് നോക്കിയാലോ. ഏ ബ്രോ എന്താവും, ഫുള്ള് കുപ്പായ വെച്ചിട്ട് നിൽക്കും. അതാവാ ആ കല്ലും വന്ന് കിട്ടാൻ കാണിച്ചെനിക്ക് ഫുള്ള് കുപ്പായ വെച്ചിട്ട് നിന്ന് നോക്കട്ടെ എന്താ അവസ്ഥ. അപ്പോ ബ്രോ എന്നോട് പറഞ്ഞേ ജാക്കറ്റിൽ ഇടാതെ നിക്കാൻ പറ്റുമോ. എന്നാ അപ്പൊ നമുക്ക് നോക്കാലോ എന്താ. തണുപ്പ് നല്ല തണുപ്പുണ്ട്, നല്ല മഴയുണ്ട്, ഇന്ന് രാത്രി പനി പൊട്ടി പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, ഒരു ചലഞ്ചായിട്ട് കിടന്നോട്ടെ. ഒന്നാമത്തെ ജാക്കറ്റ് വെച്ച് രണ്ടാമത്തെ ജാക്കറ്റ് വായിച്ചു തൊപ്പിയുടെ കിടക്കട്ടെ ജാക്കറ്റ് അടിക്കുന്നു. കുറച്ച് ഐസ് വാരി കിട്ടിയോ. ഇതാണോ മഞ്ഞുമല, എന്ത് മഞ്ഞുമല, എന്ത് വരക്കിയാ നമ്മക്കെല്ലാം കണക്കണ്ടേ. ഓക്കെ അല്ല ഞാൻ പുറക്കുന്ന വലിയ രണ്ട് ജാക്കറ്റ് കിട്ടി ഉഷാറാക്കി വന്നു. ഇപ്പം തോന്നുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിനി മുകളിലേക്ക് പോട്ടോ, കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് പോയി. ഇതൊക്കെ കച്ചറ മഞ്ഞാണ്, താഴെ നോക്കി കാണാം, വൃത്തിയില്ല, കാരണം ആൾക്കാർ കയറണമെന്ന്. അതിൻ്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല മഞ്ഞ് കിട്ടും. ആൾക്കാർ പോവാത്ത സ്ഥലമാകുമ്പോൾ കാണാം. ഈ എവറസ്റ്റ് ഒക്കെ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സാധാരണ മൗണ്ടെയിനിലൊക്കെ പോകുന്ന ആൾക്കാർ ഈ മഞ്ഞ് കൊണ്ടാണ് അവർ ചൂടാക്കിയിട്ട് വെള്ളം ആക്കി ചായ ഒക്കെ വെക്കുന്നത്, ഞാൻ ചൂടാക്കിയിട്ട് കുടിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മഞ്ഞൊന്നും പറ്റില്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ നോക്കുമോ, ഈ സാധനം മുകളിൽ കച്ചറ എടുക്കും, പക്ഷേങ്കിൽ നമ്മൾ തോണ്ടിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്ന നല്ല നല്ലവരാണ് കണ്ടോ. ഇത് നല്ലത് കുറച്ചും കൂടി താഴെ എത്തുമ്പോൾ നല്ലത്. അപ്പം കുടിച്ചെടുത്തിട്ട് താഴെ എടുത്തിട്ട് ചൂടാക്കി വെള്ളാക്കി. പിന്നെ വേറെ കാര്യം, മഞ്ഞൊരിക്കലും നമ്മൾ വെറുതെ നിൽക്കാൻ പാടില്ല, നമ്മൾ അനങ്ങിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ബോഡി ഹീറ്റാവും. അതുപോലെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം തന്നെ കണ്ടു ഞാൻ സംസാരിക്കുമ്പോൾ വായി കോടിപ്പോന്നുണ്ടോ. അപ്പം മിണ്ടാതിരിക്കരുത്, മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ തന്നെ ആയിപ്പോ. കാരണം നമ്മുടെ ഇറച്ചിയാണ് അതെന്താവും, ഫ്രീസാവും. അപ്പം നിങ്ങൾ ഒന്നിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമോ, അല്ലെങ്കിൽ കൈയും കാലം അനക്കിക്കൊണ്ടിരിക്കുമോ, അങ്ങനെ ചെയ്യണം കേട്ടോ. ഒരിക്കലും മഞ്ഞിൽ നിങ്ങൾ അനങ്ങാതിരിക്കാൻ പാടില്ല, നിന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾക്കറിയാം ചില ആൾക്കാർക്ക് ശ്വാസം മുട്ടും മഞ്ഞിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിട്ട ഡ്രസ്സ് ഉണ്ടോ, നാലഞ്ച് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഞാൻ, പിന്നെ ചെവിയൊക്കെ മറച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ബോഡിയിൽ എയർ സർക്കുലേഷൻ കുറയും. അങ്ങനെ കുറയുമ്പോഴാണ് ഈ മഞ്ഞിലൊക്കെ എന്ത് വരും, ശ്വാസം മുട്ടിലൊക്കെ വരും. എന്ന് വെച്ചിട്ട് ഓപ്പൺ എല്ലാം ഓപ്പൺ ആക്കി വരണമെന്നില്ല, പക്ഷെ മാക്സിമം ലൂസ് വസ്ത്രങ്ങളിട്ട് വരും കേട്ടോ. തണുപ്പ് അത്രയൊരു തണുപ്പൊന്നുമില്ല, നമ്മൾ ഭയങ്കര തണുപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ഒരു നേരിയ തണുപ്പേ ഉള്ളൂ. നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ കൈ കടത്തുമ്പോൾ തണുപ്പില്ലേ, അതിനേക്കാളും നേരിയ തണുപ്പ് കിട്ടും. ഇല്ല ഉദാഹരണത്തിന് ഫ്രിഡ്ജിൽ ഇപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം വെച്ചാൽ ഒരു മണിക്കൂറിനൊക്കെ അത് കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാവില്ല. പിന്നെ അതുപോലെ എന്താ പറയുക, നമ്മൾ മലയിലൊക്കെ വരുമ്പോൾ ഓരോ ആൾക്കാർ പേടിപ്പിക്കും നമ്മൾ, ചക്കയാണ് മാങ്ങയാണ് എന്നുണ്ട്. അപ്പം അതൊന്നും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതൊന്നും തീയാണ് നമ്മൾ പേടിക്കണം, തീപ്പൊള്ളലായിട്ടാണ് നമ്മൾ ചാവുന്നൊക്കെ പേടിക്കണം. പക്ഷേങ്കിൽ ഈ മഞ്ഞൊന്നും അത്ര വലിയ പ്രശ്നമില്ല. നമുക്ക് ഞാനീ പറഞ്ഞ പോലെ നമുക്ക് നല്ല മനക്കെട്ടിയും നല്ല ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ വരും. ഫാമിലിയായിട്ട് കുട്ടികൾക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യും. ഇവിടെ നോക്കി ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് മഞ്ഞിൽ. നമ്മുടെ നാട്ടിലത് കനത്ത ചൂട് വെച്ച് നോക്കുമ്പം വരാൻ പറ്റിയൊരു സ്ഥലമാണ് കശ്മീർ. ഒന്ന് അടിപൊളി ലൈറ്റിംഗ് ആട്ടോ. ഇനി നമുക്ക് നോക്കല്ലേ, ഇനി നമുക്ക് അങ്ങോട്ട് പോട്ടോ, അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ എന്താ പറയുക, മുകളിലേക്ക് പോകുന്ന സ്കീയിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ചെയ്യാം കേട്ടോ. അതേ ഒരു സ്ത്രീ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇതിനെ മുകളിൽ ഇരിക്കുന്നുണ്ട്. സ്കീയിങ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ണും ചെയ്യണം, കാരണം വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ.
പിന്നെ മാക്സിമം ഇങ്ങോട്ട് വരുമ്പോൾ നല്ല നല്ല ഷൂ ഇടണേ, റബ്ബർ ഷൂ ഒക്കെ ഇടണേ. പിന്നെ കാലിൻ്റെ ഉള്ളിലൊക്കെ മഞ്ഞ് വയ്ക്കുന്നത് ഭയങ്കര പ്രശ്നം. ഹലോ, എവിടെ നല്ലത് ചെയ്യാൻ പറ്റാത്തോണ്ട് വേറെ ഒരു സ്റ്റെപ്പ് ഞാൻ കിനി. സ്നോ ബൈക്ക് ഉണ്ട് അങ്ങ് മുകളിൽ ഒരു ബോട്ട് അതില്. മാഗി മാഗി ഇവിടെ തിന്നാൻ വേണ്ടി വരുന്നുള്ള ആൾക്കാർ. നല്ല ചൂടിൽ നല്ല നല്ല തണുപ്പിന് നല്ല ചൂടിൽ മാഗി. അടിപൊളി കേട്ടോ, സൂപ്പർ. ഇന്നപ്പുറം പാകിസ്ഥാനാണ്, രണ്ട് മലയാളം അപ്പുറം പാകിസ്ഥാന്റെ ബോർഡർ കേട്ടോ. പോകാനറിയാത്തവർക്ക് പുറകിൽ നിങ്ങൾ നിന്നിട്ട് പോട്ടോ. ഒന്ന് മാത്രം ഞാൻ പറയാം, ഇവിടെ എല്ലാത്തിനും ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും ഒരു സെക്കൻഡ് ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും നല്ല റേറ്റാണ്. സ്കീയൊക്കെ ചെയ്യേണ്ട 300 ഇതൊക്കെയാണ് റേറ്റ് വരുന്നത്, 300-400. പിന്നെ മുകളിലേക്ക് കയറാൻ അതി ഏകദേശം ഒരാൾക്ക് എന്തായാലും ഇതൊക്കെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 രൂപ എന്തായാലും ചിലവട്ടോ. എൻ്റെ വായൊക്കെ കോടാൻ തുടങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ. അതിനുണ്ട് ഒരു പ്രശ്നം വരെ തുടങ്ങി, കാരണം എൻ്റെ കാല എൻ്റെ ബുഡ്ലൻ്റെ ഷൂ ആണ്, പക്ഷെ എന്നിരുന്നു കൂടെ തണുപ്പടിക്കുമ്പം ഉള്ളിൽ സോക്സിൽ വിരലുകൾ ഇങ്ങനെ അനങ്ങാൻ നിൽക്കുന്നില്ല. അപ്പം കാലൊരു പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് ചെറുങ്ങനെ, കാരണം നല്ലൊരു തണുപ്പ് ഫ്രീസ് അടിക്കുന്ന ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് മുകളിൽ നിന്ന് സ്കീ ചെയ്യാനുള്ള സാധനം. ഇതിലിരുന്ന് മുകളിലേക്ക് അവർ കെട്ടിപ്പിടിച്ചു കൊണ്ടുവരും, താഴോട്ടേക്ക് നേരെ ഊർന്നിട്ട് പോകും. എന്റെ കാല് തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട് റബ്ബർ ബൂട്ട് ഇല്ലാത്തോണ്ട്. മെല്ലെ പോയിട്ട് പാറയെ മുകളിൽ പോയി നിൽക്കട്ടെ, ഐസിനൊന്ന് മാറട്ടെ കേട്ടോ. അല്ല ഞങ്ങൾക്ക് പണി കിട്ടും മിക്കവാറും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അനങ്ങാണ്ട് നിൽക്കരുത്, അനങ്ങി അനങ്ങിക്കൊണ്ടേ ഇരിക്കണം, അനങ്ങാണ്ട് നിൽക്കരുതെന്ന്. ഇപ്പം കാല് ശരിക്കും അനങ്ങുന്നില്ല, അപ്പം അതുകൊണ്ട് പറ്റിയൊരു പണി കേട്ടോ. ബും 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 ബും. ഓക്കെ, ഉണ്ടോ ഒന്ന് ലൈവ് ഡാൻസ്? ശരി, നമ്മൾ ഇനി താഴേലേക്ക് പോകണേ, കാരണം നമ്മൾ ഒരുവിധം മുകളിലൊക്കെ നടന്നു പോയി, ഐസിൽ നമുക്ക് അധികം കളിക്കാനും പറ്റില്ല. പിന്നെ താഴേലൊക്കെ പോകുന്നത് ഇവിടെയൊക്കെ ഈ കളർ കാണും മനസ്സിലായി, ഇവിടെയൊക്കെ മഞ്ഞുണ്ട്, ചവിട്ടിയാ കണ്ടേ. ഇതാണ് അവസ്ഥ, ചവിട്ടിയാല് ഐസ് ഐസ് കയറില്ല. ഇതാ വെള്ളം കിടക്കുന്നല്ലേ, വെള്ളം 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 വെള്ളം. പപ്പൂര ദൂരെ ആയാലോ, അവസ്ഥയിലായാലോ ഇപ്പൊ. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്, നമ്മളിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് മാത്രം ഇവിടെ ചിലവഴിച്ചുള്ളൂ. പിന്നെ ക്യാബിൾ കാറിൽ വരുന്നവർക്ക് ഇവിടെ കറക്റ്റ് ടൈം ഉണ്ട്, 10-15 മിനിറ്റ് ടൈം ഉണ്ട്. കുതിരപ്പുറത്ത് വരുമ്പം ടൈമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് ചെയ്യാൻ പറ്റും. നൈസാണ് കണ്ടില്ല, നമ്മൾ ഇത്ര സമയം കണ്ടപോലെ തന്നെ. വിൻ്റർ ആണെങ്കിൽ ഇവിടെ ഒക്കെ മഞ്ഞായിരിക്കും കേട്ടോ. വേറെന്താ പറയുക, നമുക്ക് ആകെ ചിലവായത് ബൈക്കിന് 49-50 കിലോമീറ്റർ വൺ സൈഡ്, ടു സൈഡ് 100 കിലോമീറ്റർ. അതുപോലെ കുതിരയ്ക്ക് നമ്മൾ കൊടുത്തത് 500 അവിടത്തേക്കും, പിന്നെ ഇവിടുത്തെ വരെ കൊണ്ടാക്കാൻ 400 ലക്ഷം. ശരിക്കും 400 ലക്ഷയുടെ ആവശ്യമൊന്നുമില്ല, ആ കാണുന്ന സ്ഥലമാണ് 500 രൂപക്ക്, അവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പാവം തോങ്ങിയിട്ട് നമ്മൾ വിട്ടു കൊടുത്തത്, അയാൾ നടന്നൊക്കെ വന്നല്ലേ. അപ്പം ഒരാൾക്ക് 900 രൂപയാണ് എക്സ്പെൻസ് ആയത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് വലിയ ചിലവൊന്നുമില്ല. നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 200-300 ഇത്രയാണ് റേറ്റ് വരുന്നത്. അപ്പം എന്താ പറയുക, എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, കാരണം
പിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല, നല്ല നല്ല കാഴ്ചകളാണ് കാണിച്ചിട്ടുള്ളത്. എന്താ പറയുക, ഗുൽബർഗ് എന്നുള്ളത്, സോറി ഗുൽബർഗ് എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും വരേണ്ട ഒരു സ്ഥലമാണ്. സംസാരിക്കുമ്പോൾ വായൊക്കെ കടയുന്നുണ്ട് കേട്ടോ, അത് തണുപ്പടിച്ചിട്ടാണ്. എല്ലാവരും വരിക, കാശ്മീരിലൊക്കെ വരിക, കാശ്മീരിലൊന്ന് ഗുൽബർഗൊക്കെ കണ്ടടിച്ചിട്ട് പോട്ടോ. പിന്നെ വേറെന്താ പറയുക, അപ്പോൾ ശരി, എല്ലാവരോടും അടുത്ത എപ്പിസോഡ് കാണും. അടുത്ത് നമ്മൾ കാശ്മീരിൻ്റെ വേറെ ഭാഗത്തേക്കാണ് പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ തരണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ അളക്കാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ നല്ല കിടിലം ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ നോക്കിയാൽ മതി, ഇൻസ്റ്റയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, അടുത്ത എപ്പിസോഡിൽ കാണാം. പാവം നമ്മളെ കഷ്ടപ്പെട്ട് കിട്ടുന്നവരെ വിളിച്ചല്ലേ, നമ്മളെ ഇങ്ങനെ സ്നേഹിക്കണം കേട്ടോ. പോവാന്നേ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.